സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതിന്റെ ഒരു ആഴക്കഥയാണ് ഇന്ന് തിരുവചനം പകർന്നു തരുന്നത്. അതിനാദ്യമേ തന്നെ അത് നമ്മെ ആദ്യ താളുകളിലേക്ക്, ആദ്യ നാളുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഉൽപ്പത്തി 2-3 അധ്യായങ്ങളിലേക്ക്. ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞുവെന്നും അതേസമയം അവന്റെ നാസികയിൽ ജീവനിശ്വാസം നിവേശിപ്പിച്ചു എന്നും അവനങ്ങനെ ജീവനുള്ളവനായി തീർന്നുവെന്നും ജീവൻ തന്നെയായ ദൈവത്തെ തിരഞ്ഞെടുക്കാൻ മനുഷ്യന് വിളിക്കപ്പെട്ടിരിക്കുന്നത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചിട്ടുണ്ടല്ലോ. ഈ ജീവസമൃദ്ധി, ദൈവവ്യാപനം മനുഷ്യന്റെ അകക്കാമ്പിൽ ആദ്യമേ തന്നെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും മനുഷ്യൻ അത് കൈമോശം വരുത്തിയിരിക്കുന്നു. ജീവന്റെ വൃക്ഷം, നന്മതിന്മകളുടെ ജ്ഞാനവൃക്ഷം, അതിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അരുത് എന്നൊരു കൽപ്പന അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വർദ്ധിച്ച് ഫലമണിയുക എന്ന ക്രിയാത്മകമായ കൽപ്പനകളായിരുന്നു. എന്നിട്ടും മനുഷ്യൻ ദൈവം ഈ നിഷേധിച്ചതിനെ മാത്രം നോക്കിക്കൊണ്ട്, അതിൽ മാത്രം കണ്ണു നട്ടുകൊണ്ട് ആ ദൈവകൽപ്പനയെ ലംഘിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് വിലക്കപ്പെട്ടത് എന്ന് ആദ്യമേ അറിയാതെ തന്നെ. വേലി പൊളിക്കുന്നതിന് മുൻപ് ആ വേലി അതിന് ആദ്യമേ അവിടെ സ്ഥാപിച്ചിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബുദ്ധികൂർമതയുള്ള ഫ്രോണിമോസ് സർപ്പം, സംസാരിക്കുന്ന ഒരു സർപ്പം. അങ്ങനെയെങ്കിൽ അതൊരു സർപ്പമായിരുന്നിരിക്കില്ല എന്ന് നാം കഴിഞ്ഞയാഴ്ച ധ്യാനിച്ചിരുന്നു. അത് മനുഷ്യന്റെ യുക്തിവൈഭവം തന്നെയാണ്. അത് ഉയർത്തുന്ന ചോദ്യങ്ങൾ സൂക്ഷ്മവും തന്ത്രപരവുമാണ്. ദൈവം ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി അത് ആദ്യമേ ചോദിക്കുകയാണ്. അതൊരു സത്യമല്ല കേട്ടോ എന്ന് മൃദുവായ ഒരു പ്രസ്താവനയും അത് ഉയർത്തുന്നു. തീർന്നു, മഹാവിസ്ഫോടനത്തിന്റെ തിരി കൊളുത്തി കഴിഞ്ഞു. സംശയത്തിന്റെയും ശരണക്കേടിന്റെയും, ഡൗട്ട് ആൻഡ് ഡിസ്ട്രസ്റ്റ് വിത്തുകൾ പാകപ്പെട്ടു കഴിഞ്ഞു. ദൈവത്തിന്റെ നന്മയെ സംശയിക്കുന്നിടത്തും അതിൽ ശരണപ്പെടാതെ അകരുന്നിടത്തു നിന്നുമാണ് പാപത്തിന്റെ ആദ്യപടി ആരംഭിക്കുന്നത്. നന്മതിന്മകളുടെ കനി ഭക്ഷിക്കുന്നവർ ദൈവത്തെ പോലെയാകും, സത്യമാണ്. അത് ദൈവികജ്ഞാനത്തിന്റെ പ്രകാശനം നൽകും. പക്ഷെ ദൈവികജ്ഞാനം എന്നത് തിരുവചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വിശേഷവിധിയാൽ സമ്പാദിക്കുന്ന ഗൂഢജ്ഞാനമല്ല എസോട്രിക് വിസ്ഡം. പകരം ദൈവഹിതത്തിന് അനുരൂപമാകുന്ന അനുദിന ജീവിത വഴികളിൽ വെളിപ്പെടുന്നതാണ്. അത് ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ നിന്നും കർമ്മവീതിയിൽ നിന്നും ഉളവാകുന്നതാണ്. അതുകൊണ്ടാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നന്മതിന്മകളെ നിർണയിക്കാൻ ശ്രമിച്ചാൽ അത് മാരകമായ അനുഭവമായി തീരുമെന്ന് നാം മനസ്സിലാക്കേണ്ടത്. നീ മരിക്കും ആ കനി ഭക്ഷിച്ചാൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചതുപോലെ മരണമെന്നത് ദൈവഹിതത്തിൽ നിന്ന് വേർപെടലാണ്. ജീവദായകമായ ദൈവിക ഉടമ്പടിയിൽ നിന്ന് നാം സ്വയമേ വിച്ഛേദിച്ചു പോകുമ്പോൾ റപ്ചർ, ബ്രീച്ച്. കനി ഭക്ഷിച്ചു കഴിയുമ്പോൾ ആദിമാതാപിതാക്കളുടെ കണ്ണു തുറക്കുകയാണ്. അവർ തങ്ങൾ നഗ്നരാണെന്ന് അപമാനപൂർവ്വം തിരിച്ചറിയുന്നു. അതൊക്കെ മറക്കാൻ സ്വയം ഇലയാടുകൾ ചമയ്ക്കുകയും ചെയ്യുന്നു. ഈ വിവരണങ്ങളെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ചില മൗലികമായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവിക നിയമം എന്നത് സ്വയം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ തന്നെ ഉയർത്തി പ്രതിഷ്ഠിക്കാനുള്ള മനുഷ്യന്റെ പ്രവണതകൾക്കുള്ള ഒരു തിരുത്തും ശാസനവുമാണ്. സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കലാപവേദികയായി മനുഷ്യൻ തന്റെ ചുറ്റുപാടുകളെ മാറ്റാറുണ്ട്. അതിന് വിപരീതമായി ദൈവിക നിയമം എന്നത് ദൈവം നമ്മെ തന്റെ കൃപയിലേക്ക് ക്ഷണിക്കുന്ന ഒരു അനുഭവമായി നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആദിമാതാപിതാക്കളുടെ പതനത്തിന് മുൻപും നിയമം നിലനിന്നിരുന്നു. ബൃഹത്തായ നിയമസംഹിതകളായിരുന്നില്ല എന്ന് മാത്രം. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാനും അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് പിന്നീട് അങ്ങോട്ട് രക്ഷാകര ചരിത്രത്തിൽ ദൈവം മനുഷ്യനുമായി സ്ഥാപിച്ചിട്ടുള്ള ഉടമ്പടികളുടെയും അവന് നൽകിയിട്ടുള്ള നിയമങ്ങളുടെ എല്ലാം സാരാംശം ഇതാണ്: ജീവനെ പുണരുക, മരണത്തെ അല്ല; തന്മയെ പുണരുക, തിന്മയെ അല്ല; നീ ജീവിക്കുക, നീ മരിക്കരുത് എന്ന അർത്ഥം കുറിക്കുന്നവ ദൈവശാസനങ്ങൾ; വർദ്ധിച്ച് ഫലമണിയുക, ജീവന്റെ നിയമമാണത്; ആ വൃക്ഷത്തിന്റെ കനി ഭക്ഷിക്കരുത്, നീ മരിക്കും, മരണത്തിന്റെ നിയമവും. നിയമം എന്നത് അപ്രകാരം താനും മനുഷ്യനുമായുള്ള ഒരു ബന്ധത്തിലാണ് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. ലോ എക്സിസ്റ്റ് ഇൻ എ റിലേഷൻഷിപ്പ്. ദൈവം മനുഷ്യനെ തന്റെ സൗഹൃദത്തിൽ സൃഷ്ടിച്ചുറപ്പിച്ചുവെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇവിടെ വിവരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 396. മനുഷ്യർ പരസ്പരവും താനുമായി ഐക്യപ്പെട്ട് സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് നാഥൻ അതിനെ സ്ഥാപിച്ചത്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ തകർന്ന ഭവനങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവിക നിയോഗത്തെ, ഏഷ്യ 58. മാത്രമല്ല ഐക്യത്തിന്റെ ആ ആനന്ദഭാവത്തെ എഫ്രൈനോ സങ്കീർത്തനം അടയാളപ്പെടുത്തിയത്. നിയമം സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല, അതിനെ പരിപോഷിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിന് വേണ്ട വഴിവെളിച്ചം നൽകുന്നു, രൂപപ്പെടുത്തുന്നു. ഈ സ്വാതന്ത്ര്യം എന്നത് തന്നിഷ്ടം പ്രവർത്തിക്കുന്നതിലുമല്ല, സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറം അപരന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് വേണ്ടിവന്നാൽ അപരന് വേണ്ടി സ്വജീവൻ പോലും സമർപ്പിക്കാൻ അത് നമുക്ക് തുറവിയും ശക്തിയും നൽകുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം. അപ്രകാരമുള്ളവർ സ്വജീവനം നേടുമെന്ന് നാഥൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട അവന്റെ കുരിശുപാഠങ്ങളിലൂടെ
അതായത് കുരിശിൻ്റെ വചനമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ രൂപപ്പെടുത്തുന്നതും വഴി നടത്തുന്നതും. ഇന്ന് കർത്താവിൻ്റെ പരീക്ഷണത്തെ ധ്യാനിക്കുമ്പോഴും നാം ഇത് കാണും. അവൻ കുരിശിൻ്റെ വചനങ്ങൾ പേറിക്കൊണ്ട് പ്രലോഭനങ്ങളുടെ കെട്ടുപൊട്ടിക്കുന്നത്. സ്വയം സുരക്ഷിതരാകാൻ ആഗ്രഹിക്കുന്നവൻ തകരുക തന്നെ ചെയ്യും. തിന്മയെന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി ഒരു അനുസരണക്കേടിൻ്റെ നിലപാടാണ്. ദൈവനിഷേധത്തിൻ്റെയും അത് ദൈവത്തിൻ്റെ നന്മയെയും വിശ്വസ്തതയെയും സംശയിക്കുന്നു. അങ്ങനെ നിയമലംഘനങ്ങൾ, ട്രാൻസ്ഗ്രഷൻസ് നടത്തി നാം വഴിതെറ്റുമ്പോൾ സ്വാഭാവികമായി അതിന് പ്രത്യാഘാതങ്ങളുണ്ട്. എന്നാൽ ഇങ്ങനെ ദൈവത്തെ നിഷേധിക്കുന്ന നിലപാടുകൾ നാം മനഃപൂർവ്വമായി, ബോധപൂർവമായി, സർവ്വസ്വാതന്ത്ര്യത്തോടെയും ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളും പാപത്തിൻ്റെ ആഴപ്പെടലും വലുതായി വരും. അത് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം പേർന്നതായി മാറും, മോറൽ റെസ്പോൺസിബിലിറ്റി. അതിനാൽ തന്നെ അർഹമായ ശിക്ഷകളും അതിന് ലഭിക്കും, മോറൽ കൾപ്പബിലിറ്റി. ഇവ ഗൗരവതരമായ പ്രവൃത്തികളാണ്. നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, അവൻ നന്മയായ ദൈവത്തെ ആഞ്ഞു പുണർന്നുകൊണ്ട് തന്നെ തന്നെ പരിപൂർണനാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നന്മയായ ദൈവത്തെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് തിന്മയിലേക്ക് പായുകയും ചെയ്യാം. അങ്ങനെ ദൈവത്തിൻ്റെ സൗഹൃദത്തിൽ നിന്ന് വിട്ടകലാൻ ആഗ്രഹിക്കുന്ന ഒരു ചായൽ, ഇൻക്ലിനേഷൻ മാത്രമല്ല, തിന്മയിലേക്ക് സർവം മറന്നുള്ള ഒരു പായൽ കൂടിയാണ് ഈ ആദിമാതാപിതാക്കളിൽ നാം കാണുന്നത്. ഒരു കുഞ്ഞ് അതിന് ബോധമെത്തുന്ന പ്രായത്തിന് മുൻപ് അത് ചെയ്യുന്നതൊക്കെയും എത്ര ഗൗരവമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ മാതാപിതാക്കൾ ക്ഷമിക്കും, അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ അവർ തന്നെ ചെയ്യും, നിയമം ആ കുഞ്ഞിനെ ശിക്ഷിക്കുകയുമില്ല. എന്നാൽ ആ കുഞ്ഞ് ബോധമെത്തുന്ന പ്രായം മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് ഗഹനമായി മാറുന്നു, സ്നേഹബന്ധങ്ങളിൽ ഉലച്ചിൽ വരുന്നു, ശിക്ഷകൾ നൽകപ്പെടുന്നു. വിവേകബുദ്ധി നാം നേടിക്കഴിയുമ്പോൾ ഇതുപോലെ വലിയൊരു അപകടം നമ്മെ കാത്തിരിപ്പുണ്ട്. ശരിയായ ഉത്തരവാദിത്വ ബോധത്തോടെ നമുക്ക് പെരുമാറാനാകുമോ എന്ന അപകടം. സ്വാതന്ത്ര്യത്തിന്റെ ദുർവിനിയോഗം നമ്മെ നാശത്തിലെത്തിക്കുക തന്നെ ചെയ്യും, വിവേകം അവിവേകമാകും. നിതാന്ത ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിന് കൊടുക്കേണ്ടി വരുന്ന വില എന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വിവേകം നമ്മെ ദൈവത്തിന്റെ പരിശുദ്ധിയുടെയും വിശ്വസ്തതയുടെയും മുൻപിൽ കൊണ്ടുചെന്ന് നിർത്തുന്നു. നാം അതിനെ അഭിമുഖീകരിക്കുകയാണ്. അത് നമ്മെ ലജ്ജിതരാക്കും, കാരണം നമ്മുടെ അപര്യാപ്തതകളും അവിശ്വസ്തതയും ദൈവിക വലിപ്പവുമായി തട്ടിച്ചു നോക്കുമ്പോൾ. ഇന്നലെ സങ്കീർത്തനം 86 നാം ഇപ്രകാരം ഒരു ചരണം ശ്രദ്ധിച്ചിരുന്നു. ഈ ലജ്ജയിൽ നിന്നും രണ്ട് കാര്യങ്ങൾ ഉളവാകാം. ഒന്നുകിൽ നമുക്ക് ദൈവത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ പച്ചയായി തുറന്നിടാം. ഇന്ന് ദാവീദ് ചെയ്യുന്നത് പോലെ സങ്കീർത്തനം 51, കർത്താവെ അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മകൾ ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സങ്കീർത്തനം നാം സവിസ്തരം ധ്യാനിച്ചിട്ടുള്ളതാണ്. അതുമല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് ലജ്ജിച്ചും ഭയപ്പെട്ടും കൂടുതലകന്നു പോകാം. ഈ ലജ്ജയും ഭയവും ക്രമേണ ഹൃദയത്തിന്റെ കാഠിന്യത്തിലേക്ക് നമ്മെ നയിക്കും. ദൈവത്തെ നാം സ്ഥിരമായി വിസ്മരിച്ചു കളയും പാപവഴികളിൽ. ഇന്ന് മത്തായി 4:1 നാഥന്റെ മരുഭൂമിയിലെ പരീക്ഷകളെയാണ് നാം ധ്യാനിക്കുന്നത്. മനുഷ്യനായി തീർന്ന നാഥന്റെ പരീക്ഷണം എന്തെന്നാൽ തന്റെ ദൈവമഹത്വം പ്രകടമാക്കാനാണ്, കുരിശിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് തന്റെ ദൈവിക ശക്തി പ്രകടമാക്കാൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യാവതാരത്തിന്റെ അർത്ഥം നിഷ്പ്രഭമാകും, മനുഷ്യന്റെ അർത്ഥം വ്യർത്ഥമാകും, ദൈവത്തിന്റെ സ്നേഹം പ്രഹസനമായി തീരുകയും ചെയ്യും. ക്രിസ്തുനാഥൻ തന്റെ മാനുഷികാവസ്ഥകളുടെ ആഴങ്ങളെ തൊടുകയാണ്. പക്ഷേ ആ ആഴങ്ങളിൽ അവനെ കുഴച്ചു കളയുന്ന മണ്ണിന്റെ കട്ടിപ്പശിമയല്ല, അപകടകരമായ ചെളിക്കുഴിയുമല്ല അവൻ കണ്ടെത്തിയത്. ഇന്നലെ സങ്കീർത്തനം 86 ഈ ദർശനം നാം കാണുന്നുണ്ട്. മനുഷ്യാവതാരത്തെ അടയാളപ്പെടുത്തുന്ന സങ്കീർത്തനം 40 നാഥൻ തന്റെ പിതാവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളെയാണ് സ്പർശിക്കുന്നത്. അവിടെ മനുഷ്യന്റെ ആഴങ്ങളെ തൊടുന്ന, അതെവിടെയായാലും അതിലേക്ക് ഇറങ്ങി വരുന്ന, നമ്മെ പിടിച്ചുയർത്തുന്ന, അതിൽ നിറയുന്ന ദൈവത്തെ, ജീവനിശ്വാസം നിറയുന്ന മൺകൂട്ടുകളാണ് നാം. ഒരു മരവും സ്ത്രീയും പുരുഷനും കൊണ്ടുവന്ന വീഴ്ചകൾ മറ്റൊരു മരവും സ്ത്രീയും പുരുഷനും കൊണ്ട് ദൈവം ശരിയാക്കിയെന്ന് പറയാറുണ്ട്. കുരിശിൽ ക്രിസ്തുവിന്റെ പീഡാസഹനം, അവനോട് ചേർന്ന് നിൽക്കുന്ന അവന്റെ വധുവായ സഭ. ഇന്നലത്തെ ധ്യാന വഴിയിൽ സഭയുടെ ഈ ക്രിസ്തുദീപ്തിയെ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് 5:12 ഈ നവീകരണമാണ് നാം വായിച്ചു കേൾക്കുന്നത്. 2 ആദമായ ക്രിസ്തുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ മാനുഷിക നീതിയെ വെല്ലുന്ന ദൈവത്തിന്റെ ഉപരിനീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് റോമർ. ആദം എന്ന ഒരു മനുഷ്യൻ മൂലം പാപവും മരണവും കൈവന്നു. ദൈവിക നിയമത്തെ ലംഘിക്കുന്ന നമ്മുടെ എല്ലാം ആർജവം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ശ്രീഹ. ആദത്തിന്റെ പാപം എങ്ങനെ നമ്മളെ സ്പർശിക്കുന്നു എന്നത് ചൂടുപിടിച്ച ദൈവശാസ്ത്ര തർക്കങ്ങൾക്ക് വിധേയമാണ് എക്കാലത്തും. പക്ഷെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, എല്ലാ കുറ്റങ്ങളും ആദത്തിൽ ചാർത്തേണ്ട. നമുക്കുമുണ്ടല്ലോ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളും തിരഞ്ഞെടുപ്പുകളും, അവയൊന്നും അപ്രസക്തവുമല്ല. കെയ്സ്മാൻ എന്ന വേദവ്യാഖ്യാതാവ് പറയുന്നത് പോലെ, ഈച്ച് ഓഫ് അസ് ഹാസ് ബിക്കം അവർ ഓൺ ഐഡം. നമ്മളെല്ലാം സ്വന്തം നിലയിൽ ആദങ്ങളായി മാറിയിരിക്കുന്നു. അതിനോടൊപ്പം തിന്മയുടെ സാമൂഹിക പ്രസരണവും, സോഷ്യൽ പോയിസൺ ഓഫ് സിൻ, ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ 2 നാം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. സങ്കീർത്തനം 51:86 പാപത്തിന്റെ ജനിതക രേഖ, നമുക്ക് ചുറ്റും വലവിരിക്കുന്ന പാപത്തിന്റെ സാമൂഹിക മാനം, പാപത്തിൽ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോൾ സങ്കീർത്തനം 51
എന്നാൽ തീർത്തു പറയാൻ വരട്ടെ, ദൈവത്തെ സ്നേഹിക്കാനും അവനെ ശുശ്രൂഷിക്കാനും നാം പഠിക്കുന്നതും ഇതേ വ്യക്തിബന്ധങ്ങളുടെ ശൃംഖലകളിൽ നിന്നും തലമുറകളിൽ നിന്നും തന്നെയാണ്. ഞാൻ അങ്ങയുടെ ദാസനാണ്, അങ്ങയുടെ ദാസിയുടെ പുത്രൻ. സങ്കീർത്തനം 86. ആദാമിൻ്റെ മക്കൾ ആദാമിൻ്റെ തനി വഴികൾ തേടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ഒരു മുൻബിംബം, ടൈപ്പാണെന്ന് ആദത്തെക്കുറിച്ച് ശ്രീഹ പറയുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ വിരുദ്ധഭാവങ്ങളാണ് അവൻ പേറിയതെന്ന് തോന്നും, ആന്റിതെറ്റിക്കൽ. ഇങ്ങനെയുള്ള ബിംബങ്ങളെ തിരുവചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്, കാലമേറെ കഴിഞ്ഞും അവതരിപ്പിക്കുന്നത് നാം ആ പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ തന്നെയാണ്. 1 കൊരിന്ത്യർ 10:6. തിന്മയുടെ ഉൽപ്പത്തിയെയും താവഴികളെയും കുറിച്ചല്ല ശ്രീഹ ഇവിടെ വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിലുള്ള അതിസമൃദ്ധമായ ദൈവിക ശക്തിയാൽ, കൃപയാൽ തിന്മയുടെ മാരകമായ തേർവാഴ്ച ഇല്ലാതാകുന്നുവെന്നാണ്. 5:10 ഇവിടെ ആധാരമായി നിലകൊള്ളുന്നൊരു വചനം. നാം ദൈവത്തോട് ശത്രുത പുലർത്തുന്നവരായിരുന്നിട്ടും അവിടുന്ന് നമ്മെ ക്രിസ്തുവിന്റെ സഹന മരണങ്ങളിലൂടെ തന്നോട് രമ്യതപ്പെടുത്തി. അതായത് ഒരു ക്രിസ്തീയന് ക്രിസ്തുവിന്റെ ഭാഗതയും കൈവന്നു എന്നർത്ഥം. തേർവാഴ്ചയെ സൂചിപ്പിക്കുന്നൊരു പദം ബസേലേവോ എന്നത് ഇവിടെ വളരെ പ്രസക്തമാണ്, വളരെ വ്യാപകമായി വിരിയുകയും ചെയ്യുന്നുണ്ട്. ബസേലിയോസ് രാജാവ് എന്നത് ഇതിന്റെ അനുബന്ധ വാക്യവുമാണ്. തിന്മ ഒരു ദുഷ്പ്രഭുവിനെ പോലെ അടിച്ചമർത്തി തേർവാഴ്ച നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച ടിംഷേൽ എന്നൊരു ഹീബ്രു പദം ഓർക്കുമല്ലോ. ഇവിടെ ഭൂമിയിൽ സമൃദ്ധമായി വളർന്ന് അതിനെ പരിപാലിക്കുക എന്ന് ദൈവം ആദാമിനോടും ഹവായോടും പറഞ്ഞതും ആ വാക്കുകളിലാണ്. മാത്രമല്ല കായനോട് പറഞ്ഞതും, നീ പാപത്തെ കീഴടക്കുക അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കുമെന്ന്. സമാനമായ ഈ ആശയമാണ് ഇവിടെയും. പാപം നമ്മെ കീഴടക്കുന്ന ഈ തേർവാഴ്ചയാണ് ഇവിടെ പ്രകടമാകുന്നത്. ദൈവത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് വളർന്നേറിക്കൊണ്ട് സൃഷ്ടികളുടെ മേൽ ദൈവോചിതമായ അധികാരം പാലിക്കാൻ വിളിക്കപ്പെട്ട ആദാം ദൈവത്തിന്റെ കൈ വിടുവിച്ച് നടന്നാകുന്നു. അങ്ങനെ ആദാം ഒരു നല്ല ഭരണാധികാരിയല്ലാതായി മാറി. എന്നാൽ ക്രിസ്തു തന്റെ ഭരണം കൊണ്ട് ഈ മരണത്തിന് അറുതി വരുത്തുകയാണ്, തന്റെ മരണം കൊണ്ടും. അതുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്നിരിക്കുന്ന നമ്മൾ ഇതേ ഭാഗതേയത്തിൽ പങ്കാളികളാകുന്നു, അവന്റെ മരണത്തിലും ഭരണത്തിലും. പാപത്തിന്റെ തേർവാഴ്ചയെ അതിലംഘിക്കുന്ന, അതിനെ പരാജയപ്പെടുത്തുന്ന ദൈവകൃപയുടെ അതിസമൃദ്ധി, അതാണ് ശ്രീഹ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ബസേലേയോ എന്ന ഈ പദത്തിന്റെ ലത്തീൻ വിവർത്തനമായ റെഞ്ഞേരെ എന്ന പദവും ചേർത്ത് വായിക്കുമ്പോൾ ഇതൊക്കെ ഗ്രീക്കോ റോമൻ സാമ്രാജ്യ വ്യവസ്ഥയിൽ ഒരു സാമ്രാട്ടിന്റെ അന്തമില്ലാത്ത അധികാര പരിധികളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഒരു സാമ്രാട്ടിന്റെ അലംഘനീയമായ നിർബന്ധ ശക്തിയെ, ഇറസിസ്റ്റിബിൾ കൊവേഴ്സീവ് പവർ, അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. തിന്മ അത്രമേൽ ശക്തമായി നമ്മെ പിടിച്ചു വലിക്കുന്നുവെന്ന് തോന്നാം. പക്ഷെ ദൈവത്തിന്റെ കൃപയും ശക്തിയും കൃപാദാനങ്ങളും അതിനേക്കാൾ വലുതാണ്. അവയെ അതിലംഘിക്കുന്നതുമാണ് പെരീസോ, പാപം പെരുകും തോറും വർദ്ധിതമാകുന്ന കൃപയും ശക്തിവീര്യവും. ഇതേ ആശയം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു, ക്രിസ്തീയതയുടെ ഉപരിനീതിയെക്കുറിച്ച് നാഥൻ പഠിപ്പിച്ചെടുത്ത് 5:6 പെരീസോ. ലൗകികതയെ അതിലംഘിക്കുന്ന പെരീസോ നീതിയാണത്. ജീവനും മരണവും, നന്മയും തിന്മയും, വീഴ്ചയും വിജയവും ഒന്നും യാന്ത്രികമായി സംഭവിക്കുന്നതല്ല. നാം അതൊക്കെ അധ്വാനപൂർവവും അവധാനപൂർവവും കയ്യെത്തിപ്പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ്.